നമസ്കാരം. ബഹുമാന്യനായ എം എം മണി അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ടറിവുള്ള വ്യക്തിയാണ്. ആ നാടിൻ്റെ ശൈലി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കടന്നു വരാറുണ്ട്. മണിപ്രവാളത്തെപ്പറ്റി നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞത്, സർ, ഞാൻ തോട്ടം തൊഴിലാളികൾക്കിടയിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരനാണ്. മനസ്സിൻ്റെ ഭാഷ എന്നൊന്നുണ്ട്, അതാണ് ഞങ്ങൾ സംസാരിക്കാറ്. പ്രൊഫസർമാരുടെ ഭാഷയിൽ എനിക്ക് സംസാരിക്കാനാവില്ല. മണിപ്രവാളത്തെപ്പറ്റി നിയമസഭയിൽ എം എം മണി പറഞ്ഞത്. ആരെയാണ് മുഖ്യമന്ത്രിയും മന്ത്രി മണിയും കൂടി ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത്? പ്രസ്താവന ശരിയായില്ലെന്ന് പറഞ്ഞയാളാണ് പിണറായി വിജയൻ. ഖേദപ്രകടനം നടത്തുന്നെന്ന് ഏറ്റുപറഞ്ഞയാളാണ് എം എം മണി. നിയമസഭ കണ്ടപ്പോൾ നിറം മാറി രണ്ടു പേർക്കും. പിണറായി പിന്നോട്ടടിച്ചു, മറുകണ്ടം മണിയും ചാടി. മണി മാത്രമല്ല മലയാളികളെ ഇന്ന് വെല്ലുവിളിച്ചത്, മണിയെ തുണയ്ക്കുന്ന മുഖ്യമന്ത്രി കൂടിയാണ്. ഒരുമാതിരി KD & KD കമ്പനി പോലൊരു കളിയാണ് നിയമസഭയിൽ ഇന്ന് കണ്ടത്. അങ്ങനെ ഒരു കോമ്പിനേഷനാണ് പിണറായിയും മണിയും ആഗ്രഹിക്കുന്നതെങ്കിൽ കുറ്റം കേരളത്തിൻ്റേതാണ്. ഒരു ജനതയ്ക്ക് അവരർഹിക്കുന്ന നേതാവിനെയേ കിട്ടു എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. എന്നാൽ കേരളത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം ഇരമ്പുകയാണ്. മണിയുടെ വായടപ്പിക്കണമെന്നാണ് മലയാളക്കര മുഖ്യമന്ത്രിയോട് പറയുന്നത്. മണിയുടെ മണിനാദത്തിൻ്റെ മുഴക്കം മനോഹരം എന്നല്ല, അത് മനസ്സിലായില്ലല്ലോ മുഖ്യമന്ത്രി താങ്കൾക്ക്. പ്രതിഷേധക്കാരുടെ എണ്ണം കൈവിരലിൽ എണ്ണിത്തിട്ടപ്പെടുത്തി അധിക്ഷേപിക്കുന്ന മണിക്കും അത് മനസ്സിലാകില്ല. പെമ്പിളൈ ഒരുമയുടെ നിരാഹാര സമരത്തെ നാലാൾ സംഘമെന്ന് കളിയാക്കിയ മണി ഒന്നു നോക്കണം അടുത്തിരിക്കുന്ന മേഴ്സിക്കുട്ടിയമ്മയെ. അവരുടെ ശരീരമേ അവിടെയുള്ളൂ, മനസ്സ് സമരത്തിനൊപ്പമാണ്. കഴുത്തു നീട്ടിയൊന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണാനാകും ശ്രീമതിയും സീമയും സമരത്തിലാണ്. അതുകൊണ്ട് ഒരു ജനത അർഹിക്കുന്ന നേതാക്കളല്ല നിങ്ങൾ ഇരുവരുമെന്ന് നിങ്ങളെങ്കിലും അറിയണം. ഒരു ജനത തള്ളിക്കളയുന്ന നേതാക്കളായി നാളെയൊരു ദിവസം മാറാതിരിക്കാൻ. മണിക്ക് മണികെട്ടാത്ത പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിന്റെ മൂല്യം കളഞ്ഞില്ലേ എന്ന വിമർശനം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1, മണിയുടെ ആക്രോശങ്ങൾ നാടിന്റെ ശൈലിയെന്ന് പറഞ്ഞ് പിന്തുണയ്ക്കേണ്ടയാളോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? 2, പെൺ പ്രതിഷേധം പടർന്നു പിടിക്കുമ്പോഴും മണിയെ രക്ഷിക്കലോ മുഖ്യമന്ത്രിയുടെ ദൗത്യം? 3, മോശം പ്രസ്താവനയെന്ന മുൻ നിലപാട് മാറ്റി പിണറായി പരിഹസിച്ചത് ഗോമതിയുടെ കോപത്തെയോ? 4, പൊമ്പിളൈ ഒരുമൈ സമരത്തെ നാലാൾ സമരമെന്ന് അവഹേളിച്ച മണിയുടെ മനസ്സ് നന്നാകില്ലേ? 5, മുഖ്യമന്ത്രിയുടെ മറുപടി ജനം വിലയിരുത്തട്ടെ എന്ന കാനത്തിന്റെ പ്രതികരണം പുകഞ്ഞ് കത്തുമോ? 6, മണിക്കെതിരെ രംഗത്തു വന്ന പാർട്ടിയിലെ വനിതാ നേതാക്കളും പിണറായിയുടെ പ്രതികരണത്തോടെ അടുക്കളയിലേക്ക് മടങ്ങുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. മണിക്കൊപ്പമോ മുഖ്യമന്ത്രി നിൽക്കേണ്ടത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ റവന്യൂ ആഭ്യന്തരമന്ത്രിയായ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, CPM നേതാവ് രാജു അബ്രഹാം MLA, പൊമ്പിളൈ ഒരുമയുടെ നേതാവ്, നിരാഹാരമിരിക്കുന്ന ഗോമതി, പരിസ്ഥിതി പ്രവർത്തകനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ എന്നിവർ.